ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്താണ് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു DSLR ക്യാമറയിൽ എടുക്കുന്ന അതേ മോഡൽ ഫോട്ടോ തന്നെ നമുക്ക് എങ്ങനെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ എടുക്കാമെന്നാണ്. ഓക്കെ, അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ അടിയിൽ ആയിക്കഴിഞ്ഞാൽ റെഡ് കളർ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആഫ്റ്റർ ഫോക്കസ് എന്ന് പറഞ്ഞൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, ഒരു പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ഐക്കം കാണാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാമറ, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് തൽക്കാലം ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു കപ്പാണ്, സാധാരണ കോഫി കപ്പാണ്, ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, സാധാരണ ആ കപ്പിനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ബാക്കി എല്ലാത്തിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. മൊത്തം ഫോക്കസ്ഡ് ആണ് സാധാരണ ഒരു ഫോണിൽ എടുക്കുന്ന പോലെ. ഓക്കെ, കുറേ അവിടെ ആയിട്ട് നമുക്ക് കുറേ ടൂളുകൾ കാണാം. ഓക്കെ, കുറേ ടൂളുകളുണ്ട്. അതിൽ ഫസ്റ്റ് ടൂളാണ് നമുക്ക് ആവശ്യം, ആ ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഏകദേശം ആ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമ്മൾ ഫോക്കസ് എന്തിനാണ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ആ ടൂൾ കൊണ്ട് ജസ്റ്റ് വരയ്ക്കുക. ഓക്കെ, ആ പ്ലസ് ബട്ടൺ ഞെക്കി ആ സൂം പോകുന്നതായിരിക്കും. ഓക്കെ, സാധാരണ അല്ലാണ്ട് നമുക്ക് സൂം ചെയ്തും വരയ്ക്കാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു റെഡ് കളറായി മാറുന്നതാണ് സ്ക്രീനൊക്കെ. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അത്രയും ഭാഗം സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ ഈ ഫോട്ടോയുടെ ഫോക്കസ് ചെയ്യുന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു DSLR ക്യാമറയിൽ എടുത്ത ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ ആക്കി മാറ്റണം. അതിനായി ആ ടൂൾ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വരയ്ക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുമ്പോൾ റെഡ് കളർ പോയിട്ടുണ്ട്, കപ്പിന് മാത്രമായിട്ടുണ്ട് റെഡ് കളർ. ഓക്കെ, നമ്മൾ ആവശ്യമായ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് വരച്ച് വിടുക്കുക. ഓക്കെ, കണ്ടില്ലേ. ഇനി നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കപ്പിന് മാത്രമാണ് ഫോക്കസ് വരുന്നത്. ഒരു DSLR ക്യാമറയിൽ എടുത്ത അതേ രീതിയിൽ തന്നെയാണുള്ളത്. എൻ്റെ താഴെ കുറേ എന്താ പറയുക, കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ സെറ്റിങ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് ബ്ലൂവർ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ബ്ലൂവറിൻ്റെ എന്താ പറയുക, ഒന്ന് കൂട്ടി കൊടുക്കാം. കൂട്ടിയും കൊടുക്കാം, കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൊടുക്കാം. കൂട്ടിയും കുറച്ചും കൊടുക്കുമ്പോൾ കാണാൻ സാധിക്കും കപ്പിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു DSLR ക്യാമറയുടെ എടുത്ത അതേ രീതിയിൽ കാണുന്നതാണ്. ഓക്കെ, അതിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അടുത്തായിട്ട് മോഷൻ ബ്ലൂർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഒരു മോഷൻ ബ്ലൂർ രീതിയിലാണ് വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് സൂം ബ്ലൂർ, ഒരു സൂം പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അടുത്തായിട്ട് താഴെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ സ്വന്തം തന്നെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ അടിയിലായിട്ട് കോൺട്രസ്റ്റ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഫോർ ഗ്രൗണ്ട്, ഓക്കെ ബാക്ക്ഗ്രൗണ്ട്, അത് മൊത്തമായിട്ട് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യാം. കുറേ എഡിറ്റിംഗ് ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് കോൺട്രസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യാം, ബ്രൈറ്റ്നെസ് ഒക്കെ. ഓക്കെ, ആവശ്യമായി എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യെസ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇമേജ് സേവ് ആയിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടല്ലേ, ഒരു DSLR ക്യാമറയിൽ എടുത്ത അതേ ഫോട്ടോ പോലെ തന്നെ നമുക്ക് തോന്നുന്നു. സൂം ഒക്കെ നോക്കി നോക്കാം. കണ്ടല്ലേ, നമ്മൾ ആദ്യം എടുത്ത ഫോട്ടോയും രണ്ടാമത് എടുത്ത ഫോട്ടോയും നമ്മൾ എത്ര വ്യത്യാസം ഉണ്ടെന്ന്. ഓക്കെ, അടുത്തായിട്ട് ഞാൻ ഒരു ഗ്യാലറിയിൽ നിന്നൊരു ഇമേജ് ലോഡ് ചെയ്യാണ്, നമുക്ക് അതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് സെയിം തന്നെയാണ്, എല്ലാത്തിനും ഒരേ ഫോക്കസ് തന്നെയാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഭാഗം മാത്രം ഒന്ന് എന്താ പറയുക, ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. മോഹൻലാലും പിന്നെ മോഹൻലാലിൽ ചാരി നിൽക്കുന്ന കാറും മാത്രമാണ്. ഓക്കെ, അത് വരഞ്ഞു കൊടുക്കുക. ഇനി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വരഞ്ഞു കൊടുക്കുക, ജസ്റ്റ് ഡ്രോ ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ.
ഓക്കെ രണ്ടും രണ്ട് കളറാണ്, ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും. ഓക്കെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ, ഒരു ഡി എസ് എൽ ആർ മോഡൽ പിക്ചർ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സ്റ്റൻസ് തന്നെ സെറ്റ് ചെയ്യുക, ബ്ലൂവറൊക്കെ. ഓക്കെ ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ആൻഡ്രോയിഡ് ഫോണിൽ ഒരു ഡി എസ് എൽ ആർ ഫോട്ടോ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ തീർച്ചയായും ഉപയോഗിച്ച് നോക്കുക, കണ്ടില്ലേ, ഒരു ഡി എസ് എൽ ആർ മോഡൽ അതേ ഫോട്ടോ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ബിഫോറും ആഫ്റ്ററും നമ്മൾ എഡിറ്റ് ചെയ്തതിന് മുമ്പും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇമേജാണ്. ഓക്കെ ഞാൻ വേറൊരു ഇമേജും കൂടി ആഡ് ചെയ്യാണ്. ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ മൂന്ന് ആൾക്കാരുണ്ട്, ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാൽ, അതിന് നടുക്ക് ഷാജു എന്ന് പറഞ്ഞ ഒരു ആക്ടറും കൂടി ഉണ്ട്. ഓക്കെ നമുക്ക് ഈ ഷാജു എന്ന് പറഞ്ഞ ആക്ടറിന് അധികം ഫോക്കസ് കൊടുക്കുന്നില്ല, മോഹൻലാലിനും മമ്മൂട്ടിക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ മോഹൻലാലിനും നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ട ആൾക്ക് ആളുടെ മേത്ത് കൂടെ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുക. ഓക്കെ നമുക്ക് ഫോക്കസ് കൊടുക്കാത്ത ഒരാളാണ് ഷാജു, നടുക്ക് നിൽക്കുന്നത്. ഓക്കെ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മെല്ലെ നമുക്ക് ഫോക്കസ് കൊടുക്കാണ്ട് ആളുടെ മേത്തേക്ക് വരയ്ക്കുക. ഓക്കെ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കൊടുക്കുക. ഓക്കെ ഇനി നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ എന്താണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും മാത്രമേ ഫോക്കസ് കൊടുക്കുന്നുള്ളൂ, നമുക്ക് പുറകിലുള്ള ആൾക്ക് നമ്മൾ ഒട്ടും ഫോക്കസ് കൊടുക്കുന്നില്ല. ഓക്കെ നമ്മൾ ഇനി അത് സേവ് ചെയ്യുക. ഓക്കെ ഇനി ഗ്യാലറി പോയിട്ട് നോക്കിയാൽ മനസ്സിലാവും ബിഫോറും ആഫ്റ്ററും, നമ്മൾ ആദ്യം ചെയ്തതും പിന്നെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തതും രണ്ടും നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ ഫ്രണ്ട്സ് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായും നമ്മൾ ഉപയോഗിച്ച് നോക്കുക. അതിനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് നല്ല ടെക് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്.